നമസ്കാരം ഇത് വാളംപുളി മീഡിയ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഇൻ്റർനെറ്റ് ഡാറ്റ ഇല്ലാതെ ഉപയോഗിക്കാവുന്ന ഒരു മെസ്സേജിങ് ആപ്പാണ് നിങ്ങൾക്ക് മുമ്പാകെ പരിചയപ്പെടുത്തുന്നത് സാധാരണഗതിയിൽ വാട്സാപ്പും ടെലഗ്രാമും പോലുള്ള മെസ്സേജിങ് ആപ്പുകൾ ഡാറ്റ ഉപയോഗിച്ചാണ് അല്ലെങ്കിൽ ഇൻറ്റർനെറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ ഇൻ്റർനെറ്റ് ഇല്ലാതെ തന്നെ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ തന്നെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വ്യത്യസ്തമായ ഒരു മെസ്സേജിങ് ആപ്പിനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ വീഡിയോ തുറന്നു കാണുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ വാളംപുളി മീഡിയ ദയവായി ദയവായും സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ അമർത്തി നമ്മുടെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് വരുമെന്ന് ഉറപ്പാക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ബ്രിഡ്ജ് ഫൈ ആപ്പാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുന്നത് ഇതൊരു ഓഫ്ലൈൻ മെസ്സേജിങ് ആപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് ഇന്റർനെറ്റ് കണക്ഷൻ ഇല്ലാതെ തന്നെ വർക്ക് ചെയ്യുന്ന ഒരു മെസ്സേജിങ് ആപ്പാണ് ബ്രിഡ്ജ് ഫൈ ആപ്പ് ഇത് ഒരു ഓഫ്ലൈൻ മെസ്സേജിങ് ആപ്പ് ആയതുകൊണ്ട് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാം ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ തന്നെ രസകരമാണ് കണക്ടിംഗ് ദ അൺകണക്റ്റഡ് എന്ന പേരിലാണ് ഇതിൻ്റെ ടാഗ് ലൈൻ ഇറങ്ങിയിരിക്കുന്നത് കമ്മ്യൂണിക്കേഷനായിട്ട് മറ്റു മാർഗങ്ങളില്ലാത്ത ചില അവസ്ഥകൾ നമുക്ക് വരും ഇപ്പോൾ നെറ്റ് കണക്ഷൻ ഇല്ലാത്ത അവസ്ഥ അല്ലെങ്കിൽ ഏതെങ്കിലും റിമോട്ട് ഏരിയയിൽ പെട്ട് യാതൊരുവിധ റേഞ്ച് ഇല്ലാത്ത അവസ്ഥ അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥകളിൽ വളരെ ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണിത് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുമായിട്ട് തൊട്ട് പ്രദേശത്തുള്ള ആരെങ്കിലും ആയിട്ട് ബന്ധപ്പെടുന്നതിനും നമ്മുടെ ലൊക്കേഷൻസ് ഷെയർ ചെയ്യുന്നതിനും ഒക്കെ വളരെയധികം ഉപകാരപ്പെടും ഈ ബ്രിഡ്ജ് ഫൈ ആപ്പ് നമ്മുടെ ഫോണിൽ ഉണ്ടെങ്കിൽ ഇതൊരാ ആ ആൻഡ്രോയിഡ് ആപ്പാണ് അപ്പോൾ ചില സമയങ്ങളിൽ സർക്കാരിൻ്റെ നിയന്ത്രണങ്ങൾ കൊണ്ട് ഇൻ്റർനെറ്റൊക്കെ ഇല്ലാത്ത അവസ്ഥയൊക്കെ പലയിടങ്ങളിലും ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ പല കാലാവസ്ഥ അത് നെറ്റില്ലാത്ത അവസ്ഥ തുടങ്ങിയ നെറ്റില്ലാത്ത സമീപങ്ങളിൽ സമീപത്തുള്ളവരെ ഏറ്റവും നന്നായിട്ട് ഉപകരിക്കുന്നൊരു ആപ്പാണ് ബ്രിഡ്ജ് ബ്രിഡ്ജിഫൈ ആപ്പ് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇത് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് മെഷ് നെറ്റ്വർക്ക് ഉപയോഗിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത് എന്ന് വെച്ചാൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉപയോഗിച്ചിട്ടാണ് ഇതിലെ മെസ്സേജ് ട്രാൻസാക്ഷൻ സാധ്യമാവുന്നത് അതായത് ഈ ആപ്പ് യൂസ് ചെയ്യുന്ന ഫോണുകളെ ബ്ലൂടൂത്ത് വഴി പരസ്പരം ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ മെസ്സേജുകൾ കൈമാറാൻ സാധിക്കുന്നത് അപ്പം ബ്ലൂടൂത്താണ് ഇതിലെ പ്രധാനമായിട്ടും ഇത് ഈ ഡാറ്റ കൈമാറ്റം ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എയർപ്ലെയിൻ മോഡ് പ്ലെയിൻ ഫ്ലൈറ്റ് മോഡിൽ ഇട്ടാൽ പോലും ബ്ലൂടൂത്ത് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡാറ്റയെ ഈ ആപ്പ് വർക്ക് ചെയ്യിക്കാൻ കഴിയും പക്ഷേ ഇതിൻ്റെ ഒരു പ്രധാന പോരായ്മ എന്ന് പറയുന്നത് ഏതാണ്ട് നൂറ് മീറ്റർ പരിധിക്കുള്ളിലാണ് ഇത് നമുക്ക് പരസ്പരം ഡാറ്റ കൈമാറ്റം ചെയ്യാൻ കഴിയുകയുള്ളൂ എന്നുള്ളൊരു പോരായ്മയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രശ്നം പക്ഷേ എങ്കിൽ കൂടിയും ചില ഒറ്റപ്പെട്ടു പോകുന്ന നേരത്തെ പറഞ്ഞ പോലെ റിമോട്ട് ഏരിയയിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ് ബ്രിഡ്ജ് ഫൈ ആപ്പ് ഇപ്പോൾ ലോകത്ത് പലയിടത്തും പല രീതിയിലുള്ള സംഘർഷങ്ങളൊക്കെ നടക്കുമ്പോൾ ജനങ്ങൾ ഇൻ്റർനെറ്റ് സേവനങ്ങളൊക്കെ ലഭ്യമാകാതെ ആകുമ്പോൾ ജനങ്ങൾ കൂടുതലായി ഉപയോഗിക്കുന്ന ഈ ഇൻ്റർനെറ്റ് ഉപയോഗിക്കാത്ത ആപ്പുകളിൽ ഉള്ള മെസ്സേജ് ആപ്പുകളിൽ ബ്രിഡ്ജ് ഫൈ ആപ്പ് ബ്രിഡ്ജ് ഫൈ ആപ്പ് വളരെ ഉപകാരപ്രദമാണ് അപ്പോൾ ഞങ്ങളുടെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ പുതിയ വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം